ഒരുപാട് തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ കോൺഗ്രസിന്റെ ഭാരത് ജോഡോ യാത്ര ഔദ്യോഗികമായി രാജസ്ഥാനിൽ പ്രവേശിച്ചു. രാഹുൽഗാന്ധി ഭയപ്പെട്ട സംസ്ഥാനമായിരുന്നു ഇത്. കാരണം രാജസ്ഥാനിലേക്ക് ജോഡോ യാത്രയെ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ഒരു കൂട്ടം നേതാക്കൾ പ്രതിഷേധിച്ചത്. ഏതായാലും പ്രശ്നമൊക്കെ തീർത്ത് ജോഡോ യാത്ര രാജസ്ഥാനിലെത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് ഭരണമുള്ള സംസ്ഥാനമാണിത്. നേരത്തെ കടുത്ത വിഭാഗീയത സംസ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിലും യാത്രയെ തുടർന്ന് സച്ചിൻ പൈലറ്റും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും ഒന്നിച്ചെത്തുകയായിരുന്നു. ഇതെല്ലാം കണ്ട രാഹുൽ ഗാന്ധി താൻ ഒരുപാട് കാര്യങ്ങൾ ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് പഠിച്ചതായി പ്രതികരിച്ചു. ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും പഠിക്കാനാവില്ല. ഹെലികോപ്റ്ററിലോ വാഹനത്തിലോ യാത്ര ചെയ്യുകയാണെങ്കിലും ഇതൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല. കർഷകരുമായി ഹസ്തദാനം ചെയ്യുമ്പോഴാണ് പലതും പഠിക്കാൻ സാധിച്ചത്. അതിലൂടെ മാത്രമാണ് അവരെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതൊന്നും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയില്ല. രാജ്യത്തെ മൂന്നോ നാലോ വ്യവസായികൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിലൂടെ എന്തെങ്കിലും നേട്ടമുള്ളൂ. അത് രാജ്യ താൽപര്യത്തിന് എതിരാണെന്നും രാഹുൽ ആരോപിച്ചു. അതേസമയം രാജസ്ഥാനിൽ എല്ലാ എതിർപ്പുകളും മറന്നാണ് ഇരു വിഭാഗങ്ങളും ഒന്നായത്. അത് പ്രവർത്തകരിലും പ്രകടമായിരുന്നു. രാജസ്ഥാനിൽ യാത്ര വൻ വിജയമാക്കുമെന്ന് നേരത്തെ സച്ചിൻ പൈലറ്റ് പറഞ്ഞിരുന്നു. ഏതായാലും വലിയ ആഘോഷത്തോടെയാണ് യാത്രയെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിച്ചത്. മധ്യപ്രദേശിൽ നിന്ന് ജലാവറിലൂടെയാണ് യാത്ര രാജസ്ഥാനിൽ പ്രവേശിച്ചത്. മുൻ മുഖ്യമന്ത്രി വസുന്ധരാ രാജയുടെ മണ്ഡലമടങ്ങുന്ന മേഖലയാണിത്. മധ്യപ്രദേശിൽ 12 ദിവസത്തോളം ചിലവിട്ട ശേഷമാണ് യാത്ര ഞായറാഴ്ച രാജസ്ഥാനിൽ പ്രവേശിച്ചത്. 380 കിലോമീറ്ററുകളാണ് മധ്യപ്രദേശിൽ ഈ യാത്ര താണ്ടിയത്. ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ കടുത്ത വിമർശനവും രാഹുൽ ഉന്നയിച്ചിരുന്നു. തനിക്ക് ഇവർ രണ്ടുപേരോടും വിദ്വേഷമില്ല. എന്നാൽ രാജ്യത്ത് വിദ്വേഷം പരത്താൻ ഇവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നാണ് രാഹുൽ പറഞ്ഞത്. അതേസമയം ഇന്ധന വില വർധനവിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ടാണ് എൽ പി ജി ഗ്യാസിന്റെയും ഇന്ധനത്തിന്റെയും വില കുറയാതിരിക്കുന്നതെന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. പ്രധാനമന്ത്രിയുടേത് കൊള്ളയടിക്കാനുള്ള ഭരണ സംവിധാനമാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ രാജ്യത്ത് ശബ്ദമുയർന്നിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയെന്നും അത് ജനങ്ങളുടെ ശബ്ദമാണെന്നും രാഹുൽ പറഞ്ഞു. ആഗോളതലത്തിലെ നിരക്കുകളും രാഹുൽ ചൂണ്ടിക്കാണിച്ചു. അതേസമയം പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കില്ലെന്നാണ് സൂചന. രാഹുലിന് പുറമെ സീനിയർ നേതാക്കളായ ജയറാം രമേശ്, ദിഗ്വിജയ് സിംഗ് എന്നിവരും പാർലമെന്റിൽ എത്തിയില്ലെന്നാണ് റിപ്പോർട്ട്. ശൈത്യകാല സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് കാത്തിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെയൊരു നീക്കം നടക്കുന്നത്. ശൈത്യകാല സമ്മേളനത്തിനായി ഭാരത് ജോഡോ യാത്ര നിർത്തിവെക്കേണ്ടെന്നാണ് തീരുമാനം. കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവിന് സഹായിച്ചിരിക്കുകയാണ് ഈ യാത്രയെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആവേശം ഇല്ലാതാക്കാൻ കോൺഗ്രസ് ഒട്ടും താല്പര്യപ്പെടുന്നുമില്ല. അതുകൊണ്ടാണ് സീനിയർ നേതാക്കൾ യാത്രയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ബുധനാഴ്ചയാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നത്.